ആരാ? ഏ രാഘവനോ? മീരമോളെ വിളിക്കണോ? സന്തോഷായിടു. പിന്നെ വേണ്ടേ, ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. പിന്നെ അതെ, നാളത്തേക്ക് ഒരു കാർ ഏർപ്പാടാക്കണ്ടേ? ആ അപ്പൊ ശരി ശരി. അവൻ നേരത്തെ എല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്നു. നിശ്ചയം പൊടി പൊടിക്കണമെന്നാ. എടാ അച്ചുതാ, എന്റെ മോള് സുന്ദരിക്കുട്ടിയായല്ലോ, കാണട്ടെ. മാധവ, ഇങ്ങോട്ട് ഞാൻ എന്റെ കൊച്ചു മോളെ അയച്ചത്. ഇപ്പോ ഇവളൊരു പെണ്ണായിരിക്കുന്നു. മാധവ, എടാ നീ എന്റെ കാര്യം വളരെ വലിയ ആളായി. എന്നിട്ടെന്താ? ഇതൊന്നും കാണാൻ എന്റെ ഭാനുമില്ലാതെ. ഓ, ഞാൻ മറന്നു ഗൗതം. സോറി ഗൗതം, നാട്ടിലെത്തിയാൽ ഞാൻ ആകെ ഉലഞ്ഞു പോകും. എല്ലാം മറന്നു, പരിചയപ്പെടുത്തിയില്ല. ഇത് ഗൗതം. ആള് നിസ്സാരക്കാരനല്ല, ബുദ്ധിരാക്ഷസനാ. ഇവനെ തട്ടിയെടുത്തിരിക്കുകയല്ലേ ഒരു അമേരിക്കൻ കമ്പനി. നമസ്കാരം. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് ഇരിക്കുക. പിന്നൊരിക്കലാവാം. ഒന്ന് കേറി ഇരുന്നിട്ട് പോവാൻ മോനെ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ദേ വെയിറ്റിംഗ് ഫോർ മീ. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ, നാളെ ഞാൻ അങ്ങോട്ട് വരാം. ശരിയെങ്കിൽ, ഓക്കെ, ബൈ ബൈ മീര, ബൈ എവരിബഡി. അവന് ആള് ബിസിയാ, അവന്റെ ഒരു മിനിറ്റിന് ഡോളർ കണക്കിന് അവല. അപ്പോഴേ ഇന്ന് ലക്ഷ്മി അമ്മ ഒരുക്കി തരുന്ന നാടൻ വിഭവങ്ങളും കൂട്ടി ഏലയിലൂണ്. എന്താ, നിനക്കറിയില്ല ജനിച്ചു വളർന്ന ഭൂമിയുടെ സാന്ത്വനം. സാഹചര്യങ്ങൾ നാടുകടത്തിയതാ എന്നെ. ഇത്രയും പോന്ന നിന്നെയും തോളിലിട്ട് ആരും കാണാതെ ഒരു രാത്രി ഞാൻ നാട് വിട്ടോടി. മാധവൻ പോക്കറ്റിൽ തിരികെ തന്ന കുറച്ച് നോട്ടുകൾ മാത്രമായിട്ട്. എനിക്കറിയാം അച്ഛൻ എത്ര വട്ടം പറഞ്ഞതാ. നിനക്കറിയാം മോളെ, പക്ഷെ കൂടുതൽ ആഴത്തിൽ അറിയണം. മോള്, നമ്മുടെ വീട് കണ്ടോ? ഞാൻ പോയിരുന്നു. നിന്റെ അമ്മയെ കണ്ടോ? ഞാൻ വിളക്ക് വെക്കാറുണ്ട്. കരയണ്ട, അവൾ ഉറങ്ങുന്ന മണ്ണിൽ വെച്ച് തന്നെ നിന്റെ കല്യാണം നടത്തണമെന്നായിരുന്നു എനിക്ക്. അതുകൊണ്ടാ നിശ്ചയമെങ്കിലും ഇവിടെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത്. അല്ല കല്യാണത്തിന് സ്പെഷ്യൽ കുറച്ച് കരുതണം. സ്കോച്ച് സായിപ്പ് മാറി നിൽക്കും, പക്ഷെ വെടിപ്പായിട്ടൊന്ന് പിടിപ്പിക്കാനുള്ള ചാൻസ് കാണുന്നില്ല. മോള് കണ്ട ചെവിക്കുത്തിന് പിടിക്കും, അവള് മൂത്ത പോലീസാ. അങ്ങനെ ഒരാള് തനിക്ക് ആവശ്യം. ഒരു വടിപ്പേടി അല്ലെങ്കിൽ അയ്യപ്പങ്ങളൊക്കെയല്ല, അതിന്റെ അവസാനമുള്ള തീച്ചാട്ടം വരെ നടത്തും. എനിക്കറിഞ്ഞൂടെ, ഒറ്റയ്ക്കല്ലേ പി കെ, ഒരു പുരുഷായുസ് മുഴുവൻ ഒറ്റയ്ക്ക്. വെട്ടിപ്പിടിക്കാനും സ്വരൂപിക്കാനും ഒറ്റയ്ക്ക്, പങ്കുവെക്കാനും ഒറ്റയ്ക്കാവുമ്പോഴാ ഇവനെ കൂട്ടുപിടിക്കുന്നത്. എല്ലാരും പറഞ്ഞു ഒന്നുകൂടെ കെട്ടാൻ, പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. ഉള്ളിലെ മുറി ഉണങ്ങുന്നില്ലടോ. പറ്റില്ലടോ, എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല. താൻ പറഞ്ഞത് നേരാ. ആ, ഇതൊന്ന് കഴിച്ചു നോക്കൂ, മീരമോളുടെ സ്പെഷ്യൽ ഡിഷ്. കേട്ടോരാഘവ, തന്റെ കുറുമ്പിക്ക് നല്ല കൈപ്പുണ്യാ. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലോ, പിന്നെ സ്വന്തം നാടും. ഇവളെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് വേണം കൂളയും ജപവും ഈശ്വര വിചാരവും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും കൂടാൻ. എന്നാ തുടങ്ങിക്കോ,
എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞില്ലേ, ഇനി ചടങ്ങല്ലേ ഉള്ളൂ. ഓ, ഇതാണോ നമ്മുടെ എൻട്രൻസ് തോറ്റ കക്ഷി? വാടോ വാടോ. ഈ തറവാട്ടിലെ ഏക അനന്തരാവകാശിക്ക് ഡാക്ടർ ഭാഗത്തിന്റെ കിരീടോ തൊങ്ങലോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇക്കാലത്ത് ഉയർന്ന ക്വാളിഫിക്കേഷൻ വേണം നല്ല കരിയർ കണ്ടെത്താൻ. തോറ്റ് നടന്നാ മതിയോ? എന്താ അടുത്ത പരിപാടി? അടുത്ത കൊല്ലം സിവിൽ സർവീസിന് എഴുതണം. തറവാട്ടിലൊരു ഐ എസ് കാരനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആർക്ക് വേണം ഐ എസ്? നാട് ഭരിക്കാൻ പോയിട്ട് എന്ത് കിട്ടും? സ്വപ്നം കാണാത്ര തന്നെ. അല്ലെങ്കിൽ എൻട്രൻസ് തോറ്റ ആൾക്ക് സിവിൽ സർവീസ് കൊള്ളാം. അവന് എൻട്രൻസും സിവിൽ സർവീസും ഒന്നും വേണ്ടല്ലോ. ഇന്നാട്ടിലെ ഏത് പുതുപ്പണക്കാരനെയും വിലക്ക് വാങ്ങിക്കാനുള്ള സ്വത്ത് എന്റെ കൈവശമുണ്ട്. നിനക്കവനെ ബോധിച്ചില്ലെങ്കിൽ പിന്നെന്തിനാ ഓരോന്ന് എഴുന്നള്ളിച്ചത്? നിന്റെ മോളെ കെട്ടാനുള്ള യോഗ്യത അവനുണ്ട്, അതറിഞ്ഞാ മതി. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. ഒരു പീര ഡിഗ്രി മാത്രം എടുത്ത് തെക്ക് വടക്ക് നടക്കുന്ന ഇവനോ അർഹത? പിന്നെ ഏത് കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്? എടാ, ക്വാളിഫിക്കേഷൻ നോക്കിയാണോ നമ്മൾ നടത്തുന്നത്? ഇതും അങ്ങനെ തന്നെയല്ലേ? അതിന് കുറെ പുളിക്കും. ഞാൻ എന്റെ മോളെ ഒരു മിടുക്കന്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. അവന്റെ കാറിലാ ഞാൻ ഈ മുറ്റത്ത് വന്നിറങ്ങിയ. സ്റ്റേറ്റ്സിലെ അവൻ ലക്ഷക്കണക്കിന് ഡോളർ അവന്റെ ഒരു മാസത്തെ ശമ്പളം, അതറിയോ? രാഘവൻ പണത്തിന്റെ കാര്യം മാത്രം പറയരുത്. എന്റെ മോന് പഠിപ്പില്ലായിരിക്കാം, പക്ഷേ ഈ തറവാടിന്റെ സമ്പത്തിന്റെ മുമ്പിൽ താൻ പറഞ്ഞ ഡോളർ ഒരു ചുക്കുവല്ല. അത് വെറും തോന്നലാ. ലോകം കാണാത്തവന്റെ ഹുങ്ക. അവന്റെ മുമ്പിൽ ഈ ചെക്കനാരാ? തൃണം, വെറും പുല്ലേ. ഇന്ന് ആർക്കാന്ന് വെച്ചാ കൊണ്ട് കൊടുക്കണോ തന്റെ മോളെ? തനിക്ക് ഡോളർ അല്ലേ വലുത്. മിണ്ടി പോവരുത്. എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് വിട്ടതേ അവക്ക് ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി തരുമെന്ന് കരുതിയല്ല. ഇതൊരു വിശ്വാസവഞ്ചനയാണ്. തരം തണ ചതി. നിർത്ത്. വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കില്ല. ഇവിടെ ആരും ആരെയും ചതിച്ചിട്ടില്ല, ചതിക്കുകയുമില്ല. തുണച്ചിട്ടേ ഉള്ളൂ. അത് രാഘവൻ അറിയാം. ഈ പറഞ്ഞു പറഞ്ഞ് കാട് കയറിയ ഇനി ഒരു അക്ഷരം വിടരുത്. നമ്പേരിക്ക, ഞാനാ പറയണേ. ആര് പറഞ്ഞാലും വേണ്ടില്ല. ഇനി എന്നെ ഇരുത്തണ്ട. വിശ്വാസവഞ്ചന നമ്പ്യാർ ഇതുവരെയും ക്ഷമിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല ഞാൻ. നോക്കി നിൽക്കാതെ എല്ലാം എടുത്ത് ഇറങ്ങളി. എന്താ ചെയ്ത്? മിണ്ടരുത്, നടക്കണേ. നടക്കാനല്ലേ. വേണ്ട, പിൻവിളി വേണ്ട. ഒന്ന് മാത്രം പറയാം, എന്നോട് ഇത് വേണ്ടായിരുന്നു. വാടകയ്ക്ക് സ്ഥലം കിട്ടാതെയോ കയ്യിൽ പണമില്ലാതെയോ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മോള് ഇവിടെ തന്നെ നിന്നോട്ടെ, നാളെ എവിടേക്കാണെങ്കിലും ഞാൻ കൊണ്ടുവന്നാക്കി തരാം. കരഞ്ഞിറങ്ങിപ്പോണത് കാണുമ്പോ നെഞ്ചു പൊട്ടണം. സ്വന്തം തന്തയാ കൊണ്ടുപോകുന്നത്. എനിക്കില്ലാത്ത വേദന നിനക്ക് വേണ്ട അച്യുതാ.